നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, പരിശീലന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, മികച്ച വ്യക്തികളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അത് നേരിട്ട് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ടി വിയിൽ കൂടെ കേൾക്കാറുണ്ട്, റേഡിയോയിൽ കൂടെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ മികച്ച വ്യക്തികളുമായുള്ള സംഭാഷണത്തിൽ കൂടെ അത്തരം കാര്യങ്ങൾ കേൾക്കാറുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂട്യൂബ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴിയുള്ള സംവിധാനത്തിൽ കൂടി നമ്മൾക്ക് കേൾക്കാറുണ്ട്. അങ്ങനെ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും വളരെ നല്ല ക്ലാസ്സാണെന്ന് പറയാം, ക്ലാസ് വളരെ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പറയാം. എൻ്റെ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അത് മാത്രം മതിയോ എന്നുള്ളതാണ്. ക്ലാസ് നാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ക്ലാസ് കേട്ടപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന് മനസ്സിലാക്കി. ഈ ഇങ്ങനത്തെ ഇത്തരത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത്? അപ്പോൾ ഞാനിവിടെ പറയുന്നത്, മനസ്സിലാക്കുന്ന പ്രക്രിയ ഒരു ഒന്നാമത്തെ ഘട്ടമാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ഗുണം കിട്ടണമെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. ഉദാഹരണത്തിന്, ആരോഗ്യ സംബന്ധമായ ഒരു ക്ലാസ്സാണ് നാം അറ്റൻഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ഒരു യോഗ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്തു, അങ്ങനെ യോഗാഭ്യാസത്തിന്റെ ചില മുറകളും ഭക്ഷണ രീതികളും ജീവിതചര്യകളും ജീവിതശൈലികളും ഒക്കെ ഉൾപ്പെടുന്ന ക്ലാസ്സാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ കേട്ടുവന്നിരിക്കുക, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കാം അത്തരത്തിൽ, അല്ലെങ്കിൽ അയാളുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെ കേട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. പ്രായോഗികമാക്കണമെങ്കിൽ എന്ത് വേണം? തുടർന്ന് നമ്മൾക്ക് അതിൽ കാച്ചിങ് ആയ എന്തെങ്കിലും കാര്യങ്ങൾ, അത് അടുത്ത ദിവസം ഇന്നന്നെ കാര്യങ്ങൾ നമുക്ക് നടപ്പിൽ വരുത്താനായിട്ട് നമ്മുടെ ജീവിത സാഹചര്യവുമായി നടപ്പിൽ വരുത്താൻ പറ്റുമെന്നുള്ള ഉറപ്പ് നാം കൈവരിക്കണം, അത് നടപ്പിലാക്കണം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യേണ്ടതാണ്. അത് ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെയോ അല്ലെങ്കിൽ അല്പസമയം അതിനുവേണ്ടി ഏത് ഒഴിവൊഴി സമയത്താണ് അത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കേട്ട ആ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വീഡിയോ എന്ന് തന്നെ പറയാം, ധാരാളം വീഡിയോകളുണ്ട് നമ്മുടെ ജീവിതം നന്നാക്കുവാനായിട്ട്, അനുദിനമുള്ള ജീവിതം നന്നാക്കുവാനായിട്ട് ധാരാളം വീഡിയോകളുണ്ട്. അപ്പോൾ ആ വീഡിയോകളിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ മെച്ചപ്പെടുത്താനായിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കും, അതാണ് വേണ്ടത്. അത് അടുത്ത ദിവസം മുതൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു ദിവസം കഴിഞ്ഞു എന്ത് കാര്യമാണ് ചെയ്തതെന്ന് നമ്മൾ ഒരു പുനർ അന്വേഷണം നടത്തേണ്ടതാണ്. ധാരാളം വീഡിയോസ് കാർഷിക വൃത്തിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് പല ചില ആളുകളുടെ രീതിയിലാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞു അതിന്റെ സയൻസ് മനസ്സിലാക്കി, വളഞ്ചേണ്ട രീതികൾ മനസ്സിലാക്കി, കീടബാധയ്ക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഫുക്കുവക്കയുടെ ജീവിത ആ ചിന്താരീതി മനസ്സിലാക്കി, തിയറി മനസ്സിലാക്കി, അങ്ങനെയുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേറൊന്നും ചെയ്യുന്നില്ല. നമ്മളതല്ല, നമ്മുടെ സാഹചര്യത്തിൽ അവ എങ്ങനെ പ്രയോജനപ്പെടുത്താം, പിറ്റേ ദിവസം മുതലോ അപ്പോൾ തന്നെ തീരുമാനമെടുക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വ്യക്തിത്വ വികസനമായ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകേണ്ടതും ജീവിതത്തിന്റെ വിജയത്തിനുമായ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞുവന്നിരിക്കുക. നമ്മളതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറ്റുമെന്ന് തന്നെ അറിയണം. നമുക്ക് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക? ആ വ്യക്തി ദിവസമായിട്ട് നമ്മുടെ കാര്യങ്ങളുമായിട്ട്, അപ്പോൾ ആ വ്യക്തി ദിവസമായിട്ട് സാധാരണ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന നെഗറ്റീവ് പേഴ്സൺസ് കുറിച്ചിരുന്നു, നെഗറ്റീവ് കമന്റ് പറയാൻ പാടില്ല. ഒരു ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നമുക്കറിയാം അയാൾ നെഗറ്റീവ് പേഴ്സണാണെന്ന് അത്രത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മളിൽ ദോഷകരമായ ശീലങ്ങൾ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ആ ക്ലാസ് മുഖേന വേണ്ടത്. ഇനി ഗാന്ധിസത്തെ കുറിച്ചൊരു ക്ലാസ് കേട്ടു നമ്മൾ, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ജീവിതചര്യയുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അതായത് അയാൾ ഇതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ ക്ലാസ് കേട്ട് കഴിഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾ നിൽക്കലോ നടക്കലോ വളരെ കുറവുള്ള വ്യക്തിയാണ്.
അപ്പോൾ അയാളൊരു മാറ്റം വരുത്തി. എന്താണ് മാറ്റം വരുത്തിയത്? അയാള് ഈ സമയം അധിക സമയം തുടർന്ന് കസേരയിൽ ഇരിക്കലും അതുപോലെ തന്നെ കെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് പതിവ്. മാറ്റിയോ ഓട്ടമോ നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്കൊന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിങ്ങനെ ഓർക്കും, ആ ക്ലാസ് ഓർക്കും. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവതരിപ്പിക്കുന്ന പല വീഡിയോസും കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. മറ്റുള്ളവരിൽ നിന്ന് പല വിവരങ്ങൾ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുത്ത് നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ള രൂപത്തിൽ കുട്ടിയാൽ മതി. അപ്പോൾ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ വരണമെങ്കിൽ ആ വീഡിയോയിലും ആ കാര്യങ്ങളും ഓർക്കാറുണ്ട്. വെറുതെ ഓർക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹവുമായിട്ട് ഇടപെടുന്നവരുമായിട്ട് ആ കാര്യം സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് ഇടപെടുന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇത് നടപ്പിൽ വരുത്തിയത്. ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുന്ന വഴി അദ്ദേഹത്തെ സ്വയം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് അവിടെ കണ്ടത്. നമ്മളൊരു കാര്യം ഇന്നൊരു ജീവിതത്തിൽ ഇന്നൊരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് അദ്ദേഹം ചെയ്ത വിദ്യ, അദ്ദേഹം ചെയ്ത സൂത്രവിദ്യ ഇതാണ്. അദ്ദേഹവുമായിട്ട് ഇടപെടുമെന്നവരുമായിട്ട് ഈ വിഷയം സംസാരിക്കുക, ഈ വിഷയം മുൻകൈ എടുത്ത് സംസാരിക്കുക. അതായത് ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലെ പോസ്റ്ററുകൾ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ മിക്കവാറും ഇരിപ്പന്നെയാണ്. അങ്ങനെയുള്ള പോസ്റ്ററുകൾ, അതായത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ കസേരയിലിരിക്കുക അല്ലാതെ കണ്ട് നടക്കണം, നിലത്തിരിക്കണം, അല്ലെങ്കിൽ കഴുത്ത് മുകളിലേക്ക് ആക്കണം, അതുപോലെ ഓടണം, ഒന്ന് ജസ്റ്റ് ചാടുകയോ നിന്നോർത്ത് ചാടുകയോ അല്ലെങ്കിൽ കുമ്പിടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പറ്റാറില്ല എന്നാണ് ആ വാസ്തവം. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹവുമായിട്ട് ഇടപെടുന്നവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് സംസാരിച്ചു തുടങ്ങി. ദിവസത്തിൽ ഒന്ന് രണ്ട് ആളുടെയെങ്കിലും സൗഹൃദ വേളയിലും സംഭാഷണങ്ങളൊക്കെ ഇതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സ്വയം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൂടി ഓർമ്മപ്പെടുത്തലാണ് ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗുണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ എന്താണ് എന്ന് പറയാം, ആരോഗ്യം മെച്ചപ്പെട്ടു. അദ്ദേഹം വേറൊരു സൂത്രവിദ്യ കൂടി കണ്ടെത്തി. അദ്ദേഹം സ്വന്തം കാലിൽ കുത്തിയിരുന്ന് പത്രം വായിച്ചു തുടങ്ങിയെന്ന് പറയുന്നത് അന്ന് കാലത്ത് സാധാരണഗതിയിൽ ചാരുകസേരയിൽ നിന്ന് പത്രം വായിക്കുന്ന ആ 60 കഴിഞ്ഞ ആ അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ നിലത്ത് നമ്മൾ കുന്തുകാലിൽ ഇരിക്കാന്ന് പറയില്ലേ, ആ കാലിൽ ഇരുന്നു കൊണ്ട് പത്രം വായിച്ചു തുടങ്ങി. അങ്ങനെ ഒരു മാറ്റത്തിന് അദ്ദേഹം വിധിയായി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.